നമസ്കാരം. എല്ലാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും അധികം അടികൂടുന്നതും സീറ്റിന് വേണ്ടി കടുപിടി നടക്കുന്നതും കോൺഗ്രസിനുള്ളിലാണ്. ഈ പ്രഹേളിക നാം കണ്ടു തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പിച്ച് കോൺഗ്രസിനുള്ളിൽ മന്ത്രിപദത്തെക്കുറിച്ചുള്ള അനൗദ്യോഗിക ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കേണ്ട സാഹചര്യമുണ്ടെന്നാണ് എ ഗ്രൂപ്പ് പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യാവസ്ഥയിൽ ഭരണ നേതൃത്വം ഏറ്റെടുക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇതിനൊപ്പം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ചെന്നിത്തല നടത്തിയ പ്രവർത്തനങ്ങൾ മികച്ചതാണ്. അതുകൊണ്ട് തന്നെ ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കേണ്ട സാഹചര്യമുണ്ടെന്നാണ് എ ഗ്രൂപ്പിന്റെ ശക്തമായ വാദം. അങ്ങനെ ചെന്നിത്തല മുഖ്യമന്ത്രിയായാൽ ആഭ്യന്തരം എ ഗ്രൂപ്പ് തന്നെ ചോദിക്കും. ഉമ്മൻചാണ്ടി സർക്കാരിൽ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു ആഭ്യന്തരം. ഈ ഫോർമുല വീണ്ടും ചർച്ചയാക്കും. അതേസമയം എ ഗ്രൂപ്പിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാകും ആഭ്യന്തരമന്ത്രിയാകാൻ കൂടുതൽ സാധ്യത. വി ഡി സതീഷിന് ധനകാര്യവും കൊടുക്കും. വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ മറ്റു വകുപ്പുകളുടെ കാര്യത്തിൽ മുന്നണിയിൽ ചർച്ച അനിവാര്യതയായി മാറും. നേരിയ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂവെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഘടകകക്ഷികൾ കടുംപിടുത്തം പിടിക്കുമെന്ന വിലയിരുത്തലുകളും ഉണ്ടാകും. അങ്ങനെ വന്നാൽ ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരവും ഉപമുഖ്യമന്ത്രി സ്ഥാനവും കിട്ടുമെന്നാണ് നേതാക്കൾ പറയുന്നത്. ഇനി നേമത്തേക്ക് വരുമ്പോൾ നേമത്ത് കെ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. മുരളീധരൻ ജയിച്ചാൽ താക്കോൽ മന്ത്രിസ്ഥാനം മുരളീധരന് തന്നെ നൽകേണ്ടി വരും. ധനകാര്യമോ ആഭ്യന്തരമോ ആകും മുരളീധരൻ ചോദിക്കുക. വി എസ് ശിവകുമാർ, ശബരിനാഥൻ, ബിന്ദുകൃഷ്ണ, വിഷ്ണുനാഥ്, എം ലിജു, അൻവർ സാദത്ത്, ഡോക്ടർ കെ എസ് മനോജ്, ജോസഫ് വാഴക്കൻ, പത്മജ വേണുഗോപാൽ, ടി സിദ്ദിഖ്, ഷാഫി പറമ്പിൽ, വി ടി ബൽറാം എന്നിങ്ങനെ നീണ്ട നിരയുണ്ട്. മുസ്ലിം ലീഗിന് 5, കേരള കോൺഗ്രസിന് 2, RSPക്ക് 1 മന്ത്രിസ്ഥാനവും നൽകേണ്ടി വരും. പരമാവധി 12 പേരെയാകും അധികാരം കിട്ടിയാൽ കോൺഗ്രസിന് മന്ത്രിയാക്കാൻ കഴിയുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 75 മുതൽ 81 വരെ സീറ്റ് വരെ കിട്ടുമെന്ന് കോൺഗ്രസ് നേതൃയോഗത്തിൽ വിലയിരുത്തലുകളുണ്ട്. DCC പ്രസിഡന്റുമാർ നൽകിയ കണക്കുകളുടെ അടിസ്ഥാനത്താലാണ് ഉറപ്പായും ഭരണം ലഭിക്കുമെന്ന കോൺഗ്രസിന്റെ ഈ വിലയിരുത്തൽ. ഓൺലൈനായാണ് യോഗം ചേർന്നത്. 20 മണ്ഡലങ്ങളിൽ ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പമാണ്. ഇതിൽ പകുതിയെങ്കിലും ജയിച്ചാൽ മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് 7 സീറ്റിൽ ജയം ഉറപ്പാണെന്നാണ് DCC നൽകിയ കണക്കിൽ പറയുന്നത്. കൊല്ലത്ത് 5, ആലപ്പുഴ 5, പത്തനംതിട്ട 3, കോട്ടയം 5, എറണാകുളം 11, ഇടുക്കിയിൽ 4, തൃശൂർ 5, പാലക്കാട് 5, മലപ്പുറം 15, കോഴിക്കോട് 5, വയനാട് 2, കണ്ണൂർ 4, കാസർഗോഡ് 2 എന്നിങ്ങനെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ. ഈ 78 പുറമെ 3 സീറ്റുകൾ കൂടി നേടി 80 കടക്കുമെന്നാണ് നേതൃത്വത്തിന്റെ പുറമെയുള്ള വിലയിരുത്തൽ. നേമം, നെടുമങ്ങാട്, കഴക്കൂട്ടം, പത്തനാപുരം, ചടയമംഗലം, കാഞ്ഞിരപ്പള്ളി, കളമശ്ശേരി, ചേലക്കര, ഒറ്റപ്പാലം, ചിറ്റൂർ, നെന്മാറ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഇരുമുന്നണികൾക്കും ഒപ്പത്തിനൊപ്പമാണ് സാധ്യത. വടകരയിലും പാലായിലും UDF ജയിക്കുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നുണ്ട്. വിവിധ ഘട്ടങ്ങളിലായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ സമൂഹത്തിൽ ചർച്ചയായെന്നും ഇത് ഗുണമായി മാറിയെന്നുമുള്ള ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ഇരട്ട വോട്ടുകൾ സംബന്ധിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന വിമർശനങ്ങളും ഇടപെടലുകളും ഒരു പരിധിവരെ കള്ളവോട്ടുകളെ അകറ്റിയെന്നും കോൺഗ്രസ് കരുതുന്നുണ്ട്. സമുദായ സംഘടനകളുടെയും NSSന്റെയും സമീപനവും കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്നതെന്നാണ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ടാണ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത കൂടുതലെന്നും പറയുന്നത്. 5 മന്ത്രിമാർ ഉൾപ്പെടെ നിരവധി സിറ്റിംഗ് MLA ടേം വ്യവസ്ഥ കണക്കിലെടുത്ത് ഇടതുമുന്നണി മത്സരിപ്പിക്കാതിരുന്നതും UDFന് ഗുണം ചെയ്തെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും മറ്റ് പാർട്ടികളുടെ വോട്ടുകളും UDF സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചതായി കണക്കുകൂട്ടുന്നുണ്ട്. BJPയുടെയും BDJSന്റെയും അനുഭാവി വോട്ടുകളും വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ളവരുടെ വോട്ടുകളും അനുകൂലമായിട്ടുണ്ടെന്നും കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ പറയുന്നുണ്ട്. ഇനി അബദ്ധത്തിലെങ്ങാനും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണെങ്കിൽ തമ്മിൽ കടിപിടി കൂടുമെന്ന കാര്യം 100% ഉറപ്പാണ്. അങ്ങനെ സംഭവിച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ഇങ്ങ് മന്ത്രിമാർ വരെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശം പറഞ്ഞെത്തും. രാഹുൽ ഗാന്ധിയും എത്തുമെന്ന് പറയുന്നുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.